കർണാടകയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കി സിദ്ധരാമയ്യ സർക്കാർ. തൊഴിൽ മേഖലയിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള വിവാദ തീരുമാനം തൽക്കാലം നടപ്പിലാക്കേണ്ടെന്ന് കർണാടക സർക്കാർ പറഞ്ഞതോടെ കർണാടകയിലെ പല നാടകീയ രംഗങ്ങളും അരങ്ങേറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും സിദ്ധരാമയ്യ സർക്കാർ ഇനി ആ കസേരയിൽ അധിക നാൾ ഉണ്ടാകില്ല എന്ന് മനസ്സിലാവുകയാണ്. അത്രയേറെ ജനവികാരം വ്രണപ്പെടുത്തി കഴിഞ്ഞു അയാൾ. ഇനിയുള്ളത് ബി ജെ പിയുടെ അംഗത്തട്ടിലേറെയുള്ള കാഴ്ചയാണ്. കർണാടകയിൽ ബി ജെ പി ഇനി വേരുറപ്പിക്കും. കാരണം ജനങ്ങളെ അത്രയേറെ ഈ സർക്കാർ പൊറുതിമുട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിർണായകമായ സംവരണ ബില്ല് കൂടി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ രോഷം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇവിടെ ജനരോഷം അണപൊട്ടി ഒഴുകിയപ്പോൾ ഭയന്ന് ആ ബില്ല് മരവിപ്പിക്കുന്നതാണ് കണ്ടത്. ബി ജെ പി ശക്തമായി തന്നെ ഇതിനെ എതിർത്ത് നിൽക്കുന്നുണ്ട്. അഴിമതി കൈമുതലാക്കിയ ഒരു സർക്കാരായി സിദ്ധരാമയ്യ സർക്കാർ മാറിയിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി ശിവകുമാരൻ ഏതാണ്ട് അഴുക്കുള്ളിലായ സ്ഥിതിയാണ്. ബില്ല് വിവാദം ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷം ശക്തമാക്കിയതോടെയാണ് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ ഉയർന്നു വന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സർക്കാരിന്റെ തീരുമാനം വരുന്നത്, ബില്ല് മരവിപ്പിക്കണമെന്ന്. പ്രതിഷേധം കനത്തതോടെ ബില്ലുമായി ബന്ധപ്പെട്ട ട്വീറ്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡിലീറ്റ് ചെയ്ത് മുക്കുകയായിരുന്നു. കർണാടകയിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡ സംവരണത്തിനാണ് മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയത്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിനാണ് നേരത്തെ സിദ്ധരാമയ്യ സർക്കാർ അംഗീകാരം നൽകിയത്. ഇതിനെതിരെയാണ് ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നത്. നമുക്കറിയാം, മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലിക്കായി ആശ്രയിക്കുന്ന നഗരമാണ് ബംഗളൂരു. വ്യവസായ ഐ ടി മേഖലകളിൽ അടക്കം 10,000-ക്കണക്കിന് മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിലേറെ ആളുകളുണ്ട്. ഈ തീരുമാനം നടപ്പിലാക്കിയാൽ ഐ ടി മേഖലയിൽ ബംഗളൂരുവിന്റെ മുന്നേറ്റം ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്നും സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതായാലും സിദ്ധരാമയ്യ സർക്കാർ ഇനി അധിക കാലം ആ കസേരയിൽ ഇരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.